ഉപനിഷ്പ പഠനമാണ് നാം ആരംഭിച്ചിട്ടുള്ളത് അതിലെ ശാന്തിമന്ത്രനിരൂപണമാണ് നാം നടത്തി വരുന്നത് ശാന്തിമന്ത്രം കർമ്മത്തിൻ്റെ ഉഗ്രതയെ ശമിപ്പിക്കുവാനാണ് എന്ന് നാം കാണുകയുണ്ടായി സ്നിഗ്ധ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത ബ്രയുഹോ പാരസ്പര്യം തികഞ്ഞാൽ മാത്രമാണ് ഗുരുക്കന്മാർ ഗുഹ്യമായ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പാകമാവുക എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് അതീവ രഹസ്യങ്ങളായ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന വിധം ദേവതകൾ ഗുരുവിൽ പ്രസാദിക്കണമെങ്കിൽ ഗുരുശിഷ്യ പാരസ്പര്യം അത്യന്തം സുതാര്യമായിരിക്കേണ്ടതാണ് പല ഗുരുക്കന്മാർക്കും അനേകവിധങ്ങളായ മന്ത്രവിദ്യകളും തന്ത്രവിദ്യകളും വശകമായിരിക്കാം അവ ആരും പെട്ടെന്ന് നൽകില്ല ഏതെങ്കിലും അങ്ങനെ ലഭിച്ചുവെന്നോ പെട്ടെന്ന് താൻ അതായി അതായിത്തീർന്നുവെന്നോ ഒക്കെ അഭിമാനിക്കാം എന്നല്ലാതെ വിനയ സൗശീല്യാദി ഗുണങ്ങളുണ്ടാകാതെയും വികാരപരതയിൽ നിന്ന് മോചനം നേടാതെയും അതീവ രഹസ്യങ്ങളായിരിക്കുന്ന ലോകങ്ങൾ തുറന്നു കിട്ടില്ല തീർച്ചയായും പക്ഷെ കാലം ഇന്ന് അത്തരം രഹസ്യ ലോകങ്ങൾ തനിക്കറിയാം എന്ന് പറയുന്നവരുടെ പിന്നാലെ ഓടുന്ന കാര്യം കാലമാണ് അങ്ങനെ ഓടുമ്പോൾ കുറേ കാലം ആ വഴിയിലെല്ലാം അലഞ്ഞിട്ട് കിട്ടിയില്ല എന്നുള്ളത് തൻ്റെ കുറവായി കാണുന്നത് കൊണ്ട് കിട്ടാത്തത് കിട്ടിയെന്ന് മേനിനടിക്കേണ്ടി വരിക ഈ രംഗത്തെ ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ് ശിഷ്യൻ സേവ ചെയ്തതുകൊണ്ട് പോലും ഏത് തരം ശിഷ്യനെന്ന് വിശ്വാസം വരില്ല ഏത് തരത്തിലുള്ളവനാണെന്ന് കൃത്യമായി തിരിച്ചറിയാതെ ദേവതകൾ ആ വിദ്യയെ കൈമാറുന്നത് സമ്മതിക്കുകയുമില്ല ബൃഹസ്പതി പുത്രനായ കച്ചൻ തന്നെയാണ് ഉദാഹരണം പല വിദ്യകളും കയ്യിലുള്ള ശുക്രാചാര്യൻ്റെ എടുക്കൽ സഞ്ജീവനി വിദ്യ പ്രാപ്തമാവുന്നതിന് സമീപിക്കുന്നതാണ് ദൃഷ്ടാന്തമായി നമുക്ക് പഠിക്കാവുന്നത് ദൈത്യന്മാരുടെ നടപടികൾ അനേകമാണ് എന്തെന്തുപദ്രവങ്ങളാണ് അവരുണ്ടാക്കിയത് കർമ്മം പ്രാരബ്ധവശകമായും ചിലപ്പോൾ രാഗദ്വേഷവശമായും ഭവിക്കും കജനെയും ശുക്രാചാര്യനെയും അകറ്റുന്നതിന് പര്യാപ്തങ്ങളായ എല്ലാ വിദ്യകളും ദൈത്യന്മാർ ആടി നോക്കുന്നുണ്ട് ശുക്രാചാര്യനാകട്ടെ വിദ്യ കജന് ഉപദേശിച്ചു കൊടുത്തതുമില്ല അവസാനം ഒരു അവസ്ഥിതി സംജാതമാവുകയാണ് കജനെ തന്നെ കത്തിച്ച് മദ്യത്തിൽ കലക്കി ശുക്രാചാര്യന് തന്നെ നൽകുകയാണ് ഖജനെ ജീവിപ്പിക്കുന്നതിന് സഞ്ജീവനി ഉച്ചരിച്ചാൽ കജൻ ജീവിച്ചു വന്നാൽ ശുക്രാചാര്യൻ മരിക്കും ഇത്തരമൊരവസ്ഥയിൽ തന്നെ ജീവിപ്പിക്കുന്നതിനുള്ള രഹസ്യം ഖജനെ ജീവിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു വേണം പുറത്തെത്തിയ കജൻ തന്നെ ജീവിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം അതീവ രഹസ്യങ്ങളാണ് ഈ ലോകം ഇത് സാധാരണതയ സംഭവിക്കുന്നതല്ല ആരെങ്കിലും കുറേ നേരം തലേംകുത്തി നിന്നതുകൊണ്ടോ കുറേ അത്ഭുത പ്രവചനങ്ങൾ നടത്തിയതുകൊണ്ടോ കുറേ വാക്കുകൾ മാർക്കറ്റിങ്ങിൻ്റെതായി കയ്യിലുള്ളത് കൊണ്ടോ ഈ വിദ്യകളൊന്നും കരഗതമാവുകയില്ലെന്നും സത്യം അഹിംസ അസ്ഥേയം ബ്രഹ്മചര്യം മുതലായവയിലൂടെ അനേക ജന്മങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ മാത്രം കരഗതമാകുന്നതാണെന്നും അതുകൊണ്ട് ഇത് കരഗതമായി എന്നാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത് എന്നും തന്നെയാണ് ഇവയൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെ ആർക്കെങ്കിലും അത് കരഗതമായിട്ടുണ്ടെങ്കിൽ തന്നെ അസ്മാദൃശ്യന്മാരായ ഉത്തമന്മാരായ ആചാര്യന്മാർ അവർ ലോകോപകാരാർത്ഥം അവയെ വിനിയോഗിക്കുമെന്നും ശുക്രാചാര്യൻ ദൈത്യന്മാരുടെ ആചാര്യനായിരുന്നിട്ട് കൂടി ആ വിദ്യയെ അതിൻ്റെ ഗുണഗണങ്ങളോടുകൂടിയ കജന് ദേവ ലോകത്തു നിന്നെത്തിയ കജന് ഉപദേശിച്ചു കൊടുക്കുമ്പോഴും തൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്തില്ല എന്നതിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ദൈത്യസമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി നിയുക്തനായിരിക്കുന്ന ശുക്രാചാര്യനായിരുന്നിട്ട് കൂടി അദ്ദേഹം ഈ വിദ്യയെ ഉപദേശിച്ചു കൊടുത്തത് കജനാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഒരാൾക്ക് ഈ വിദ്യയെ ലഭിക്കുന്നത് ദേവതാപ്രസാദം കൊണ്ട് മാത്രമാണ് ആ പ്രസാദമാകട്ടെ അത്ര എളുപ്പത്തിലൊന്നും ലഭിക്കുന്നതല്ല അങ്ങനെയുള്ള വിദ്യയാണ് ഇത് എന്നറിഞ്ഞ് അതിൻ്റെ ഉഗ്രതയെ ശമിപ്പിക്കുമാറ് ശാന്തമാക്കുമാറ് വേണം കർമ്മങ്ങളെ കാണാൻ അതിന് ശാന്തി മന്ത്രം അനിവാര്യമാണ് അപ്പോൾ കർമ്മം പ്രാരബ്ധവശകമായോ ചിലപ്പോൾ രാഗദ്വേഷവശമായോ ഉണ്ടാവും അതും ധനാത്മകവും ഇറണാത്മകവുമാവുകയും ചെയ്യാം എല്ലാ കർമ്മവും ധനാത്മകമായിരിക്കണമെന്നാണ് വർത്തമാനത്തിലെ നമ്മുടെ ആഗ്രഹം പക്ഷേ ഒരു കർമ്മം ഇറണാത്മകമാണോ ധനാത്മകമാണോ എന്ന് തിരിച്ചറിയുന്നത് അതെത്രത്തോളം നമ്മുടെ വാസനയെ ഉന്മൂലനം ചെയ്തുവെന്നും എത്രത്തോളം നമ്മെ ജ്ഞാനത്തിലേക്ക് എത്തിച്ചുവെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പലപ്പോഴും നാം ഭൗതിക ലോകത്തി ഋണാത്മകങ്ങളായി കരുതുന്ന കർമ്മങ്ങൾ പലതും ധനാത്മകങ്ങളും ധനാത്മകങ്ങളാണെന്ന് നാം വിശ്വസിക്കുന്ന പല കർമ്മങ്ങളും ഋണാത്മകങ്ങളുമായിരിക്കും ലോകം പുത്രേഷണയുടെയും ധാരേഷണയുടെയും പുത്രേഷണ ധാരേഷണ ഒരേ ഈഷ ഷണത്ര ഏഷണത്രയങ്ങളിൽ ഒരേ ഏഷണയാണ് അതേപോലെ തന്നെ ലോകേഷണയുടെയും അതുപോലെ തന്നെ വിത്തേഷണയുടെയും ഇപ്പം ധനം അതുപോലെ തന്നെ പ്രശസ്തി അതായത് സുഖദുഃഖങ്ങൾ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ കുടുംബം ഇവയൊക്കെയാണ് നേടുന്നത് എങ്കിൽ അത് പുണ്യമായും അവയെ നേടുന്നില്ല എങ്കിൽ അവ നേടാൻ പറ്റാത്തതായ വിധത്തിൽ പോകുന്നുവെങ്കിൽ അതെല്ലാം ഒരു അധഃപതനമായും കാണുന്ന കാലമായത് തൃഷ്ണയും ഭൗതിക ജീവിതരീതികളും അത്രയേറെ ഇന്ന് വിപുലമായിട്ടുണ്ട് അതുകൊണ്ട് ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുടുംബം അവൻ്റെ ബന്ധം അവന് മക്കളുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം അതിവിപുലമായ തലങ്ങളിലാണ് ആളുകൾ കണ്ടെത്തുന്നത് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുവാൻ എന്തു കൊള്ളിക്കരുതാഴികയും കാണിക്കുവാനും എത്രത്തോളം മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും സ്വാധീനിക്കുവാനും ആളുകൾ ഓടുന്ന ഒരു കാലഘട്ടമായത് ഇതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് തൻ്റെ വാസനകളെ എന്ന് നോക്കി അത് ധനാത്മകമായി തന്നെ സത്യത്തിലേക്ക് അടിപ്പിക്കുന്നു എന്ന് നോക്കി അല്ല കാണുന്നതും തൻ്റെ മാനാപമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകം ചിന്തിക്കുന്നത് ഇത്തരമൊരു ചിന്തയുടെ ലോകത്ത് നിന്നുകൊണ്ട് തനിക്ക് അപമാനം വരുത്തി വച്ചിരിക്കുന്നു താൻ സത്യസന്ധനായിരിക്കണമെന്നില്ല കള്ളനായ തന്നെ അപമാനപ്പെടുത്തിയാൽ മറ്റവനെ കൂടെ കള്ളനാക്കണമോ അതല്ല ലോകം മുഴുവൻ നശിപ്പിക്കണമോ താൻ ചെയ്ത തെറ്റ് തെറ്റാണെന്നൊരാൾ പറഞ്ഞാൽ തെറ്റ് തെറ്റുതാൻ ചെയ്യും പക്ഷേ തൻ്റെ അഭിമാനം മോളിൽ നിൽക്കണം ഇങ്ങനെയുള്ള വിചാരങ്ങളോട് കൂടിയവരാണ് ഇത്തരം രംഗങ്ങളിലധികവും സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ അനുഭൂതികളോ ഈ ആനന്ദമോ ഈ ഗുരുശിഷ്യ പാരസ്പര്യ രൂപേണ ലഭിക്കുന്ന സന്ദേശമോ ഒന്നും ലഭിക്കുവാൻ സാധ്യതയില്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗുരുശിഷ്യന്മാർ പരസ്പര വിദ്വേഷത്തിൻ്റെയും പരസ്പര റണാത്മകങ്ങളായ ചിന്തകളുടെയും ലോകത്തെത്താതിരിക്കുന്നതിന് ശാന്തി മന്ത്രം അനിവാര്യമായ ഒന്നാണ് സഹനാവവധു സഹനവുനത്വ സഹവീര്യം കരവാവഹി എന്ന് തുടങ്ങുന്ന ശാന്തിമന്ത്രത്തിൽ അതിൽ സ്പഷ്ടരൂപത്തിൽ തന്നെ ഗുരുശിഷ്യന്മാർ പരസ്പരമുണ്ടാകാവുന്ന വിദ്വേഷാദികളുടെ നില സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ ശാന്തിക്ക് ശാന്തിമന്ത്രം പ്രയോജനപ്രദമാണ് ഗുരുവും ശിഷ്യനും തമ്മിൽ വിദ്വേഷമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഗുരുവിൽ നിന്ന് ശിഷ്യന് പഠിക്കുവാനോ അതുപോലെ തന്നെ ആ ശിഷ്യന് അതീവ രഹസ്യങ്ങളായിരിക്കുന്ന സങ്കേതങ്ങളെ ഗുരുവിന് കൊടുക്കുവാനോ പറ്റാത്ത വിധം ദേവതകൾ രണ്ടു പേരിൽ നിന്നും അകന്നു പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാ വിദ്വിഷാ മഹേ എന്ന് പ്രകൃഷ്ടമായി സൂചിപ്പിച്ചത് അതിൻ്റെ സൂചനയാണ് മന്ത്രവും അതുകൊണ്ട് ശാന്തിമന്ത്രം ഗുരുശിഷ്യന്മാർ തമ്മിൽ പാരസ്പര്യം നിലനിൽക്കുന്നതിനും വിദ്വേഷം ഇല്ലാതാകുന്നതിനും ശാന്തിയെ പ്രദാനം ചെയ്യുന്നതിനും എല്ലാം ഉദ്ദേശിച്ചുള്ളതാകുന്നു ഇനി നമുക്ക് പ്രകൃത വിഷയമായ ഈശാവാസ്യത്തിലെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം ഓരോ ഉപനിഷത്തിനും ശാന്തി മന്ത്രമുണ്ടെന്നും ദശവിധ ശാന്തി മന്ത്രങ്ങളാണ് ഉള്ളതെന്നും ഒക്കെ നാം കാണുകയുണ്ടായി ഈശാവാസ്യം കൃഷ്ണ യജുർവേദ അന്തർഗതമായ ഉത്തമമായ ലളിതകോമളമായ അതുപോലെ തന്നെ ചെറിയ ഒരു ഉപനിഷത്താണ് അതിൻ്റെ ശാന്തിപാഠം നമുക്ക് നോക്കാം ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദേണമായ പൂർണമേവാവശിഷ്യത ഓം ശാന്തി 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 ഓം എല്ലാ മന്ത്രങ്ങളോടുമൊപ്പം പ്രണവം ഉണ്ട് ഓംകാരം തവ അനുഗ്രഹവാചികളായും ഇവ രക്ഷാവാചകങ്ങളായും ഒക്കെയാണ് ഭാരതീയർ കണക്കാക്കുന്നത് ഏത് കർമ്മത്തെയും പരിശുദ്ധമാക്കാൻ യജ്ഞം ദാനം തപസ് എന്നിവയിലൊക്കെ വരുന്ന ഈതി ബാധകളെ ഇല്ലാതാക്കാൻ ഓം ശബ്ദം ഉച്ചരിച്ചുകൊണ്ട് ഓം ഇതി എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തത്ത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സത്ത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്ന് ഭഗവത്ഗീതയും പറയുന്നുണ്ട് കർമ്മങ്ങളുടെ എല്ലാ ലോകത്തിലും ഈ മൂന്ന് ശബ്ദങ്ങൾ പ്രാധാന്യമുള്ളവയാണ് ഇവിടെ ഓം എന്ന പ്രണവ നിസ്വനത്തോടുകൂടിയാണ് ശാന്തിമന്ത്രം ആരംഭിക്കുന്നത് ഓം എന്നതിനെ മാത്രം വ്യാഖ്യാനിക്കുന്ന ഒരു ഉപനിഷത്തും നമുക്കുണ്ട് മാണ്ഡൂക്യം ഓം സർവം തസ്യ സർവ്യഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യത് സർവം ഇതിർം ഓംകാര യീതം തദപ്യോംകാര കാലികവും കാലാതീതവുമായി കാലികം ഭൂതം ഭവത് ഭവിഷ്യത് എന്ന മൂന്നായി പിരിഞ്ഞു നിൽക്കുന്ന കാലിഗങ്ങളായി എന്തെല്ലാമുണ്ടോ അതെല്ലാം പ്രണവമാകുന്നു കാലാതീതമായെന്തുണ്ടോ അതും പ്രണവമാകുന്നു പ്രണവത്തിൻ്റെ അർത്ഥം ഇങ്ങനെ നൽകിയിട്ട് അവയെ അകാര ഉകാര മകാരങ്ങളായും അമാത്രയായും കല്പിച്ച് അതിനോട് ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെയും ചതുർത്ഥത്തെയും സന്നിവേശിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു ഉപനിഷത്ത് തന്നെ നമുക്കുണ്ട് ഓം പ്രണവമാണ് ഇനി നമുക്ക് മന്ത്രത്തിൻ്റെ അർത്ഥം നോക്കാം അധ പൂർണം അത് പൂർണ്ണമാകുന്നു പരമാത്മാവ് തത് നിർദ്ദിഷ്ടമായ തഥാകാര വിശ തഥാകാരൂപമായ ബ്രഹ്മം പരമാത്മാവ് പൂർണ്ണമാകുന്നു ഇതം പൂർണം ഇത് ഇതാകാരമായ ജഗത്ത് പൂർണ്ണമാകുന്നു പൂർണാത് പൂർണ്ണം ഉദച്ചതേ പൂർണ്ണം പരമാത്മാവിൽ നിന്ന് പൂർണ്ണത്തിൽ നിന്ന് പൂർണാത് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഈ ജഗത്ത് ഉദ്ഗതമായി പ്രാദുർഭവിച്ചു പൂർണ്ണത്തിൽ നിന്നാണ് ഈ ജഗത്ത് ഉണ്ടായത് അതുകൊണ്ടത് പൂർണ്ണമാണ് പൂർണസ്യ പൂർണമാതായ പൂർണത്തിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് പരമാത്മാവിൽ നിന്ന് ഈ പൂർണമായ ജഗത്ത് മാറ്റിയാൽ പൂർണമായ ബ്രഹ്മം അവശേഷിക്കുന്നു ഇതാണ് ഇത് പഠിക്കാൻ പോകുന്ന സമയത്ത് വെറുതെ കുറേ പദങ്ങളാണെന്ന് കുറേ പേർക്ക് തോന്നാം ഇത് പഠിക്കാൻ പോകുമ്പോൾ ഗണിതശാസ്ത്രത്തെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്കുവാൻ ആളുകൾ തയ്യാറായി എന്ന് വരാം പരിമിതങ്ങളായ കൽപ്പനകളിൽ നിന്നുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ പോയി എന്ന് വരാം ഏതായാലും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ശാന്തി മന്ത്രമാണ് ഇത് ഈ ശാന്തിമന്ത്രത്തിൻ്റെ വിസ്തൃതമായ വിശദീകരണമാണ് ഉപനിഷത്ത് തുടർന്ന് വരാൻ പോകുന്നത് അത് മൂന്ന് വിധ ശാന്തികൾ ലഭിക്കുന്നതിന് മൂന്ന് തവണ ശാന്തിഹി എന്നുചരിക്കുന്നുമുണ്ട് ത്രിവിധ ശാന്തിക്കായിക്കൊണ്ട് ത്രിവിധ താപങ്ങളിൽ നിന്ന് ശാന്തി ഉളവാകേണമേ എന്നാണ് പ്രാർത്ഥന വാക്ക് മനസ്സ് പ്രവൃത്തി മൂന്ന് തലങ്ങൾ പറയാം ആദി ഭൗതികങ്ങൾ ആദി ദൈവികൾ ആധ്യാത്മികങ്ങൾ എന്ന് മൂന്നായി പറയാം ജാഗ്രത് സ്വപ്ന സുഷുദ്ധികൾ എന്ന് മൂന്നായി പറയാം ഇവയെല്ലാം പ്രശാന്തമായിരിക്കേണ്ടതാണ് ശാന്തി എന്നത് ഇവയൊക്കെ പ്രശാന്തമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ത്രിവിധ താപങ്ങൾ അടങ്ങിയാൽ ജാഗ്രത് സ്വപ്ന സുഷുദ്ധികൾ ശാന്തമാവുക തന്നെ ചെയ്യും അതേപോലെ തന്നെ മനസ്സും വാക്കും കർമ്മവും യാതൊരാളിൽ ഏകീഭവിച്ചിരിക്കുന്നുവോ മനസ് ഏകം വചസ് ഏകം കർമ്മണ്യേകം മഹാത്മന നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സു പോലെയല്ല വാക്ക് വാക്കുപോലെയല്ല കർമ്മം മൂന്നും മൂന്ന് ദിശകളിൽ നമ്മെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ വാക്കിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ അഭിമാനവും കർമ്മത്തിൽ നിൽക്കുമ്പോഴുള്ള നമ്മുടെ അഭിമാനവും മനസ്സിൽ നിൽക്കുമ്പോഴുള്ള അഭിമാനവും മാറി മാറി പ്രകടമാകുമ്പോൾ നാം തന്നെ നമ്മോട് മത്സരിക്കുന്ന സംഘർഷപൂരിതമായൊരു ജീവിതമാവുള്ളത് രാവിലെ മുതൽ നോക്കിക്കണ്ടാൽ നമ്മുടെ മനസ്സ് സങ്കല്പങ്ങളും വികല്പങ്ങളുമായി പരിണമിക്കുമ്പോൾ അതെല്ലാം നമ്മുടേതാണെന്നുള്ള അഭിമാനത്തിൽ നിലകൊണ്ടുകൊണ്ടാണ് ആ സങ്കല്പങ്ങളെയും വികല്പങ്ങളെയും നാം അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്നത് ഏതെങ്കിലും ഒരു വാക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വാക്ക് എൻ്റെയാണ് എന്ന മമതാഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് വാക്കിനെ നാം നോക്കിക്കാണുന്നത് വാക്കിൻ്റെയും മനസ്സിൻ്റെയും അതുപോലെ തന്നെ കർമ്മത്തിൻ്റെയും കർമ്മകലാപങ്ങളുടെ ലോകങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ തന്നെ നാം മറന്നുപോകുന്നു നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ നാം വിട്ടുകളയുന്നു കർമ്മത്തിൽ അഭിമാനം പൂണ്ട് ബഹുദൂരം സഞ്ചരിക്കുന്നു അപ്പോൾ കർമ്മത്തിൽ കർമ്മത്തിലംകിതമായിരിക്കുന്ന നമ്മുടെ വ്യക്തി സ്വരൂപവും മനസ്സിൽ മനസ്സിലംഖിതമായിരിക്കുന്ന നമ്മുടെ വ്യക്തി സ്വരൂപവും വാക്കിൽ വാക്കിലംഘിതമായിരിക്കുന്ന നമ്മുടെ വ്യക്തി സ്വരൂപവും ഭിന്നങ്ങളും പരസ്പരം ആശ്ലേഷിക്കാത്തവയുമായി നിലകൊള്ളുമ്പോൾ നാം ലോകത്തോട് തന്നെ എതിരിട്ടുകൊണ്ടേയിരിക്കുന്നു ഈ എതിർപ്പിനെ തിരിച്ചറിയാതെ നാം നിൽക്കുന്ന ശരികളെന്ന് വിചാരിക്കുന്ന ഇത്തരം സംഘർഷപൂരിതങ്ങളായിരിക്കുന്ന വാക്കിൻ്റെയും മനസ്സിൻ്റെയും പ്രവൃത്തിയുടെയും രംഗവേദികളിലേക്ക് കടന്നെത്തുവാൻ മറ്റുള്ളവരെ കൂടെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ജീവിത രീതികൾ അത്രയും ഇങ്ങനൊരു നിലപാട് നമുക്കിന്ന് വളരെ കൂടുതലായി വന്നു പോവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുമാണ് അതുകൊണ്ട് പൂർണ്ണമതഹ അധഹ എന്നതിൽ വിപ്രകൃഷ്ടം പരോക്ഷം എന്ന് ഗ്രഹിക്കാം നമ്മെ സംബന്ധിച്ചത്തോളം വിപ്രകൃഷ്ടം ആയില്ലെങ്കിലും ഏതൊന്ന് വിപ്രകൃഷ്ടമായിട്ടുണ്ടോ പരോക്ഷമായില്ലെങ്കിലും എന്തു പരോക്ഷമായോ ആ പരമാത്മാവ് പൂർണ്ണം എന്ന് ആദ്യം എടുക്കണം യസ്മാത് പരം നാപരമസ്തി കിഞ്ചിത് യസ്മാണീയോ നജ്യയോസ്തി കശ്ചിത് വൃക്ഷ ഇവ സ്തപ്തോ ദ്വിധിഷ്ഠത്യേകോ ഏനേതം പൂർണ്ണപുരുഷേണ സർവം ഈ പരമാത്മാവ് എപ്രകാരം പൂർണ്ണമാണ് ഈ ജഗത്ത് പരമാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു സ്വയം പൂർണ്ണമായത് രണ്ടാമത്തതിലും പൂർണ്ണമാവും പൂർണമായത് എല്ലായ്പ്പോഴും പൂർണ്ണം തന്നെയായിരിക്കും അതിനാൽ അതുകൊണ്ട് പൂർണത്തെക്കുറിച്ചുള്ള പഠനത്തോടെയാണ് ഈ ഉപനിഷത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ ഏതൊന്ന് സ്വയം പൂർണ്ണമാണോ അത് രണ്ടാമത്തതിനെ കൂടി പൂർണ്ണമാക്കുകയും ചെയ്യും പൂർണ്ണമായതുമായുള്ള എല്ലാ ബന്ധവും പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് അവിടെയാണ് ഗുരുശിഷ്യ പാരസ്പര്യവും സംജാതമാകുന്നത് ഒരു പൂർണമായ സത്യത്തിൽ നിലകൊള്ളുന്ന ഗുരുവിൻ്റെ സാമീപ്യവും സങ്കൽപ്പവും ഏറ്റെടുക്കുമ്പോൾ തന്നെ തൻ്റെ പൂർണ്ണത ബോധ്യമാവും എപ്പോഴാണോ ആ പൂർണ്ണതയിൽ നിന്ന് തന്നെ മാറ്റുന്നത് അപ്പോഴും പൂർണമായത് ഇല്ല പൂർണ്ണത്തോടുള്ള ഈ സമീപനം എങ്ങനെ അത് പൂർണ്ണമാണ് എങ്ങനെ മറ്റൊന്നിനെ പൂർണ്ണമാക്കും ഘടത്തിൽ ജലം നിറച്ചാൽ ഘടം ജലം കൊണ്ട് പൂർണ്ണമാവും ഇതുപോലെ പൂർണ്ണമാണോ അതല്ല മറ്റ് വിധത്തിൽ പൂർണ്ണമാണോ ആ ഉദാഹരണങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്ന ഭാരതീയ ചിന്തകളുടെ പ്രത്യേകതയാണ് നാം ഇവിടെ കാണുന്നത് ആ ചിന്തയെ സമുജ്വലമായ ആ ചിന്തയെ ശാന്തിമന്ത്രത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന വര്യന്മാരുടെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം